ഓ, സമാധാനം തരത്തില്ല. ഏത് നേരത്താണ് അവളോട് ഇഷ്ടം പറയാൻ തോന്നിയത്? ഹലോ. ആ കുളിച്ച് സോപ്പോ? ചന്ദ്രിക, പച്ചചന്ദ്ര ഇല്ലടി, പഴുത്ത ചന്ദ്രിക. കോപ്പ്. ആരടാ പോണി? ആ അതെന്റെ ഒരു ഫ്രണ്ടാ. ഈ ഫ്രണ്ടിനോട് എന്തിനാ നീ പഴുത്ത ചന്ദ്രികന്നൊക്കെ പറയുന്നത് കേട്ടെ? അയ്യോ, ചന്ദ്രികയല്ല, ചന്ദ്രൻ. രാത്രിയിലെ പഴുത്ത ചന്ദ്രനില്ലേ, മഞ്ഞ കളറൊക്കെ കാണുന്നേ, ആ ചന്ദ്രനെ പറ്റിയാ പറഞ്ഞത്. വെളച്ചിലെടുക്കല്ലേ എന്റെ അടുക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. നീ മിനി ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ട് എന്താ വയ്യത്? അതോ, അത് ഇന്ന് അവര് മെയിൽ വിടാന്നാ പറഞ്ഞത്, പക്ഷെ ഇതുവരെയായിട്ടും മെയിലൊന്നും വന്നില്ല. അത് കിട്ടാൻ ചാൻസ് കുറവാ. അതൊക്കെ എങ്ങനാ, നീ എത്ര ഇന്റർവ്യൂവിന് പോയാലും നിനക്ക് ജോലി കിട്ടത്തില്ല. അതൊക്കെ ഉണ്ട് അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ, അവൻ ആദ്യത്തെ ഇന്റർവ്യൂവിന് തന്നെ ജോലി കിട്ടി. എന്റെ പൊന്നമ്മ, ഇങ്ങനെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതെ, ഇതൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യല്ല ജോലി കിട്ടുന്നത്. മെയില് വന്നു, ജോലി കിട്ടി, സമാധാനായല്ലോ. അല്ലേലും നിനക്ക് ജോലി കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. അവൻ മിടുക്കനായോണ്ടല്ലേ അവനെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓഹോ, അവൻ മിടുക്കനായോണ്ടാണോ? എന്നാ അവന്റെ കയ്യിലേ ടാറ്റു അടിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കയ്യിൽ ഒരു ടാറ്റു അടിച്ചോട്ടെ? ടാറ്റു കണ്ടവന്മാരൊക്കെ കയ്യെ ടാറ്റു അടിച്ചെന്നും പറഞ്ഞേ, ഇങ്ങോട്ട് ടാറ്റു അടിച്ചെന്ന് വന്നു കഴിഞ്ഞാണ്ടല്ലോ വിവരം അറിയാം. ഓ, ടിപ്പിക്കൽ അമ്മ, എങ്ങനെ സാധിക്കുന്ന ഒരു നാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാൻ. ഈ പോടേർക്ക, ഉറക്കത്തിൽ നിന്ന് വന്ന തമ്പുരാട്ടി, നാളെ പരീക്ഷയല്ലേ, പഠിക്കൊന്നും വേണ്ടേ? ഓ, എന്നാ പഠിക്കാനാ, ഞാൻ അമ്മയുടെ മോളല്ലേ, ഒരു തവണ വായിച്ചാൽ എല്ലാം മനസ്സിലാവും. ഒത്തിരി അങ്ങ് സൂപ്പിക്കാതെ. നിന്റെ കൂട്ടുകാരി പൊന്നുമില്ലേ, അവിടെ റൂമിൽ ഇന്നലെ 2 മണി വരെ വെട്ടം ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനാ, പഠിക്കാൻ നേരം വല്ലതും ഉണ്ടോ? വെളുപ്പിന് 2 മണി വരെ ഉള്ള പഠിത്തം, എനിക്കറിയാലോ അവളുടെ പഠിത്തം എന്നാന്ന്. പഠിച്ചു പഠിച്ച് വല്ലാനോടുത്തി പോവായിരുന്നാ മതി. അമ്മേ, ചേച്ചി എന്തേ? ഈ കുറച്ചു മുമ്പ് അവിടെ കൂട്ടുകാരി വിളിച്ചായിരുന്നു, കൂട്ടുകാരിയുടെ കൊച്ചിന് പനിയായിട്ട് ഹോസ്പിറ്റലാന്ന്. അവൾ സ്കൂട്ടർ എടുത്തോണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആണോ? എങ്കിൽ പിന്നെ ഇന്ന് 2 മുട്ടപ്പപ്സ് മേടിക്കാൻ പറയാം. ഏ, നീ വന്നോ? എവിടെ സ്കൂട്ടർ? എന്തേ, അതൊന്നും പറയണ്ടടി, സ്കൂട്ടർ ആ ഹോസ്പിറ്റലിലെ പാർക്കിംഗിൽ ഇരിക്കുക. എടാ, എന്റെ കൂടെ നീ ഹോസ്പിറ്റലിൽ വരാ, വരാവോ സ്കൂട്ടറിന് എടുക്കാൻ? പഞ്ചറായിപ്പോയോ? പഞ്ചറൊന്നും ആയില്ലടാ, ഞാൻ ആ ഹോസ്പിറ്റലിലെ കൊച്ചിനെ കാണാൻ കയറി പോയിട്ട് തിരിച്ചു വന്നപ്പോ ഏതോ ഒരു തെണ്ടി അത് സെന്റർ സ്റ്റാൻഡ് ഇട്ട് വെച്ചേക്കുന്നു. ആനപ്പുറത്ത് കയറാൻ അറിയാം, ആനത്തോട്ട് പിടിക്കാൻ അറിയത്തില്ല. എന്ത് വഴി ഇത്, മനുഷ്യരോട് ഇങ്ങനെ കാണാൻ പോയി നിനക്ക്? നിന്റെ ഒരു കളി, ഏത് സമയം കളി കളി കളി, പോയി പഠിച്ചിട്ട് വല്ലോ. നീ എന്തിനാ കുഞ്ഞിനോട് ചൂടാകുന്നേ? അമ്മ, നാളെ അവക്ക് പരീക്ഷ, അമ്മയ്ക്ക് അവളോട് പോയിരുന്നു പഠിക്കാൻ പറയല്ലോ. അമ്മ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. മക്കളെ സ്നേഹിക്കാൻ പഠിക്കണം. മോളെ, നീ പോയി കളിച്ചോടി. അമ്മയ്ക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് പണി കിട്ടും, അപ്പൊ അമ്മ പഠിച്ചോളൂ. അമ്മയോട് പോവാൻ പറയടി, നീ അടിച്ചടി. യോ, ആരടി ഇവിടെ ചക്കയിട്ടെ? ചക്കയൊന്നും അല്ല, എന്തായാലും ഒരു കൊട്ടയും എടുത്തു, വാരിക്കൂട്ടി എടുക്കാനേ പറ്റത്തുള്ളൂ.